ഈ ഹദീസ് നബി ദിനാഘോഷം നടത്തുന്നതിന് തെളിവായിട്ട് അത് സുന്നത്താണെന്ന് സമർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് സമസ്തക്കാർ ഉപയോഗിക്കുന്നു അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വ്യാഖ്യാനം പറഞ്ഞു തരൂ എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സഹോദരങ്ങളെ ആദ്യമായിട്ട് പരിശുദ്ധനായ റബ്ബിൻ്റെ റഹ്മത്ത് നമ്മിലെല്ലാം സദാ വർഷിക്കുമാർ ആവട്ടെ ആമീൻ സമസ്തക്കാർ ഇസ്ലാമിൽ നല്ല വിദഗ്ധത്തുണ്ട് വിദഗത്തൻ ഹസന ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മൗലൂത് മീലാദാഘോഷം നബി ദിനാഘോഷം അത് നബിയോടുള്ള സ്നേഹമാണ് അതുകൊണ്ട് തന്നെ നല്ല വിദഗത്താണ് പുണ്യമുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ന്യായീകരിക്കുന്നത് അതിന് ഉപയോഗിക്കുന്ന ഒരു വചനമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള സംഭവം സഹോദരങ്ങളെ നമ്മൾ ആദ്യമായിട്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഹദീസിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ വരാം അതിനു മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത് എല്ലാ വിധത്തുകളും ലൊലാലത്താണ് എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ

മറ്റൊരു റിപ്പോർട്ടില് വക്കുല്ലു ഫിന്നാർ എന്ന് കാണാം എന്ന് പറഞ്ഞാൽ എല്ലാ വിദഗത്തുകളും ലലാലത്താകുന്നു എല്ലാ ലലാലത്തുകളും നരകത്തിലേക്കാകുന്നു എന്നുള്ളതാണ് അപ്പോൾ നല്ല വിതത്ത് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല വിദഗത്തെല്ലാം ലലാലത്താകുന്നു എന്നുള്ള ഒന്നാമതായിട്ട് മനസ്സിലാക്കണ്ട അപ്പം ആ കാര്യം ആദ്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇവർ പറയും ഉമർ അള്ളഹു പിന്നെ തറാവീഹ് വ്യത്യസ്ത ഇമാമ്മാരുടെ കീഴിൽ നമസ്കരിച്ചിരുന്നത് ഒരു കീഴിലാക്കിയല്ലോ എന്നിട്ട് എന്ന് പറഞ്ഞല്ലോ എന്നുള്ളത് അവിടെ പ്രയോഗിച്ചിട്ടുള്ള ആ പ്രയോഗം അത് ലുഹവിയായിട്ടുള്ള പ്രയോഗമാണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഷാഫി മദബിലെ പണ്ഡിതന്മാരുടെ കിതാബുകൾ തന്നെ പരിശോധിച്ചാൽ കൃത്യമായി മനസ്സിലാക്കും മനസ്സിലാക്കാൻ കഴിയും അവിടെ കാണാം അത് ലുഹവിയായിട്ടുള്ള ഒരു പ്രയോഗമാണ് അതല്ലാതെ ഷറിയായിട്ടുള്ള ദീനീപരമായിട്ടുള്ള ഒരു പ്രയോഗമല്ല എന്ന് അറിയുക ഇനി നിങ്ങൾ നോക്കൂ ഇവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂല് മിമ്പറിൽ നിന്ന് ഹുതുബ നിർവഹിക്കുമ്പോൾ എല്ലാ വിദഗ്ഹത്തുകളും ദലാലത്താണ് എന്ന് പറഞ്ഞത് നമ്മൾ എപ്പോഴും മറക്കാതെ സൂക്ഷിക്കുക ഇസ്ലാം പൂർത്തീകരിച്ചിട്ടാണ് റസൂലുള്ള വഫാത്തായി പോയിട്ടുള്ളത് അപ്പൊ ഇനിയൊന്നും അതിലേക്ക് കൂട്ടിച്ചേർക്കാൻ ആർക്കും അവകാശമില്ല അങ്ങനെ കൂട്ടിച്ചേർത്താൽ അതിൻ്റെ പേരാണ് ബിദഗത്ത് എന്ന് പറയുന്നത് ബിദഗത്ത് മഹാ അപകടമാകുന്നു ഇനി നിങ്ങൾ നോക്കൂ ഇവിടെ മഹാനായിട്ടുള്ള ഇബിന് ഉമർ അലി അള്ളാഹു അനുഹ് പറയുകയാണ് അൽ ഇബാനത്തുൽ കുബറ എന്ന് പറയുന്ന കിതാബിൽ കാണാം ഇബിന് അലി അള്ളാഹു പറയുന്നു എല്ലാത്തുകളും ദലാലത്താകുന്നു ജനങ്ങളത് ഒരു ജനങ്ങള് നല്ലതാണ് എന്ന് കാണുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ആ ബിദത്താകുന്നു എന്നുള്ളതാണ് അപ്പൊ ജനങ്ങൾക്ക് തോന്നും പിന്നെ വിദിനാഘോഷം നടത്തിയാലേ കുറെ ആളുകൾക്ക് പിന്നെ പലഹാരങ്ങൾ കിട്ടും അതുപോലെ തന്നെ കുറെ വാഹനക്കാർക്ക് ഓട്ടം കിട്ടും പരിപാടി വെക്കുമ്പോൾ മൈക്ക് സെറ്റുകാരന് പിന്നെ പണം കിട്ടും വാടക കിട്ടും എന്നൊക്കെ അങ്ങനെ ആര് നല്ലത് കിട്ടിയാലും ആർക്ക് ഉപകാരം കിട്ടിയാലും വിതഴത്ത് അത് വിദഴത്താണ് ലലാലത്താകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ മഹാനായിട്ടുള്ള ഇമാം കുർത്തുബി റഹമുല്ല രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ തഫ്സീറിലാ രേഖപ്പെടുത്തുന്നത് ഇമാം കുർത്തുബി തഫ്സീറുബിൾ രേഖപ്പെടുത്തുക എന്താ പറയുന്നത് എല്ലാ ബിദത്തുകളും ലലാലത്താണ് എന്നുള്ളത് കിതാബൻ ഔ ഔ അമല സ്വഹാബത്തി റളിയല്ലാഹു അൻഹും എല്ലാ ദലാലത്താണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔ അമല സ്വഹാബ കിതാബിനോടും സുന്നത്തിനോടും സ്വഹാബത്തിന്റെ പ്രവർത്തനത്തോടും യോജിച്ചു വരാത്ത എല്ലാം അതിനോട് യോജിച്ചു വരാത്ത എല്ലാം ബിദത്താകുന്നു അങ്ങനെയുള്ള എല്ലാ ബിദത്തുകളും ദലാലത്താകുന്നു എന്ന് മഹാനായിട്ടുള്ള ഇമാം കുർത്തുബി തങ്ങൾ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബക്കറയിലെ നൂറ്റിപ്പതിനേഴാം ആയത്തിന് വ്യാഖ്യാനിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ നിബിന്ധനാഘോഷം മങ്കൂസ് മൗലൂദ് ഒക്കെ ചൊല്ലി വഴിമുടക്കി ഇങ്ങനെ സ്റ്റേജ് കെട്ട് കെട്ടി ഒക്കെ ഇങ്ങനെ നടത്തുന്ന ലബിദിനാഘോഷം ഉണ്ടല്ലോ ആ നബിദിനാഘോഷം അള്ളാൻ്റെ കിതാബിന് അള്ളാൻ്റെ റസൂലിന്റെ സഹിഹായ തിരുസുന്നത്തിനോട് സ്വഭാവത്തിൻ്റെ പ്രവർത്തനത്തിനോട് യോജിക്കാത്തതാകുന്നു അതുകൊണ്ട് തന്നെ അത് വിദഗത്താകുന്നു എന്നുള്ളതാണ് ഇനി ഇവിടെ സൂചിപ്പിച്ച ഹദീസിലേക്ക് വരാം ഇമാം മുസ്ലിമിന്റെ ഹദീസിന്റെ കിതാബിൽ കാണാം സന്ന സുന്നതൻ ഹസനതൻ ഔ ഔ ഒരാൾ ഒരു നല്ല കർമ്മം ചെയ്തു അല്ലെങ്കിൽ ഒരു ചീത്ത കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ നന്മയിലേക്ക് ക്ഷണിച്ചു അല്ലെങ്കിൽ തിന്മയിലേക്ക് ക്ഷണിച്ചു അതുമായി ബന്ധപ്പെട്ട്

فابتوا أَنْهُ حتى رؤي ذلك في وجهه قال ثم ان رجلا من الانصار جاء بسره من برق ثم جاء اخر ثم تتابعوا حتى عرف السرور في وجهه فقال رسول الله صلى الله عليه وسلم من سن في الاسلام سنه حسنه فعمل بها بعده كتب له مثل اجر من عمل بها ولا ينقص من اجورهم شيء ومن سن في الاسلام سنه سيئه فعمل بها بعده كتب عليه مثل وزر من عمل بها ولا ينقص من اوزارهم شيء ഇതിമാ മുസ്ലിമിന്റെ ഹദീസിന്റെ കിതാബില് ആയിരത്തി പതിനേഴാം നമ്പർ ആയിട്ടുള്ള ഹദീസാണ് എന്താ സഹോദരങ്ങളെ ഇവിടെ കൊടുത്തിട്ടുള്ള മൻ സിൽ ഇസ്ലാമി എന്നുള്ള ആ ഭാഗം മാത്രമല്ല മറിച്ച് അതിൻ്റെ മുകളിലുണ്ട് അതെന്താ ജരീറബിന് അബ്ദുല്ലാ റലി അള്ളാഹു പറയുകയാണ് നിവേദനം ചെയ്യാണ് ഒരു അറാബികളായിട്ടുള്ള ഗ്രാമീണവാസികളായിട്ടുള്ള ഏതാനും ആളുകൾ റസൂലുല്ലാന്റെ അടുത്ത് വന്നു അവരുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു അവരെ കണ്ടപ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്ന് റസൂ മനസ്സിലാക്കി അപ്പോൾ റസൂലുള്ള സ്വതക്കക്ക് വേണ്ടി ജനങ്ങളോട് പ്രേരിപ്പിച്ചു അപ്പോൾ ജനങ്ങൾ എന്ത് ചെയ്തു ജനങ്ങളത്ര ഒരു പിന്നെ താല്പര്യമൊന്നും കാണിച്ചില്ല ഒരു വേഗത കാണിച്ചില്ല അങ്ങനെ റസൂലുല്ലാന്റെ മുഖത്തന്നെ അത് പ്രകടമാക്കി പ്രകടമായി റസൂൽ ഉള്ള പ്രേരിപ്പിച്ചെങ്കിലും ജനങ്ങളൊന്നും അത് ചവി കൊള്ളാത്ത പോലെ അന്ന് വേഗത കാണിച്ചില്ല എന്നാ അബുദ്ധ ഊ എന്നാ പ്രയോഗിച്ചിട്ടുള്ളത് കാല അങ്ങനെ സുമ ഇന്ന അൻസാർ അങ്ങനെ അൻസാരികളിൽപ്പെട്ട ഒരാളെ നീ കുറച്ച് സാധനങ്ങളായിട്ട് ആദ്യം വന്നു അത് കണ്ടപ്പോ പിന്നെ ഓരോരുത്തർ ഓരോരുത്തരായി കൊണ്ടുവന്നോ പല കാര്യങ്ങളും സ്വതക്കെ ആയിട്ട് കൊണ്ടുവന്നു വജി അങ്ങനെ റസൂൽ മുഖത്ത് സന്തോഷം അങ്ങനെ പ്രകടമായി

അത് പ്രവർത്തിച്ചവരുടെയൊക്കെ പ്രതിഫലം ഇദ്ദേഹത്തിനുണ്ടാകും വലായം കുസുമിൻ ഉൻ എന്നാൽ അവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറവുണ്ടാകുകയുമില്ല സാമിത്തൻ സൈആ പരിശുദ്ധ ദീനിൽ ആരെങ്കിലും ചീത്തയായിട്ടുള്ള ഒരു കർമ്മം അനുഷ്ഠിച്ചാൽ ആരെങ്കിലും അതിനു ശേഷവും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുത്തിബ അലഹിമൻ അമിലബിഹ ആ പ്രവർത്തനങ്ങൾ ചെയ്തവരുടെയെല്ലാം പ്രതിഫലം ലഭിക്കും അവർക്ക് ലഭിക്കുന്നതോടൊപ്പം പ്രതിഫലത്തിൽ നിന്ന് അവരുടെ ശിക്ഷയിൽ നിന്ന് ഒന്നും തന്നെ കുറയുകയുമില്ല ഇതാണ് സഹോദരങ്ങൾ മനസ്സിലായല്ലോ ഇത് ഇമാ മുസ്ലിം ആയിരത്തി പതിനേഴാം നമ്പർ ആയിട്ട് കൊടുക്കുന്ന ഹദീസ ഇത് ഫുള്ള് വായിക്കാറില്ല സമസ്തക്കാർ ഇത് ഫുള്ള് വായിച്ചാൽ മനസ്സിലാകും ഇതെന്താണ് ഇസ്ലാമിലുള്ള ഒരു കാര്യം തന്നെ ഒരാൾ ചെയ്യുമ്പോഴാണ് അവിടെ സുന്നത്തുൻ ഹസന എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് സദക്കാന്നുള്ളത് കുർആാന് പറയുന്ന കാര്യമാണ് അള്ളാൻ്റെ റസൂല് മുമ്പ് പഠിപ്പിച്ച കാര്യാണ് അതിനെ പ്രോത്സാഹിപ്പിച്ചു അപ്പോഴാണ് ഒരാൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നത് അത് കണ്ടിട്ട് മറ്റുള്ള ആളുകളും കൊണ്ടുവരുന്നത് മനസ്സിലായാലോ പ്രിയമുള്ളവരെ ഇതൊന്നും പുതിയ ഒരു വിദഗത്ത് പുതിയൊരു കാര്യം ഇസ്ലാമിൽ ഉണ്ടാക്കാനുള്ള തെളിവല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് മഹാനായിട്ടുള്ള ഇബ്രാഹിം മൂസ എന്ന് പറയുന്ന ഇമാം ഇമാംബി എന്ന് പറയുന്ന മഹാനവറുകൾ ഹിജറ എഴുന്നൂറ്റി തൊണ്ണൂറിൽ വഫാത്തായിട്ടുള്ള മഹാനവറുകൾ രേഖപ്പെടുത്തുകയുണ്ടായി എന്താ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഫലൈസൽ മുറാദു ബിൽ ഹദീസിൽ ഇവിടെ ഇസ്ലാമിൽ ഒരു സുന്നത്ത് ആരെങ്കിലും ചെയ്താൽ എന്നുള്ള ഹദീസിന്റെ അർത്ഥം ഇഹ്തിറല്ല പുതിയൊരു കണ്ടുപിടുത്തല്ലി അത് ശുന്നത്തില് സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഒരു പുതിയ പശ്ചാത്തലത്തിൽ ചെയ്യലാകുന്നു അത് മാത്രമാകുന്നു എന്നുള്ളതാ മനസ്സിലായല്ലോ അപ്പോ അല്ലീം റസൂലും പഠിപ്പിച്ചൊരു കാര്യം ഒരു സന്ദർഭത്തിൽ മറ്റുള്ള ആളുകൾക്ക് മാതൃകയായിട്ട് ചെയ്യുന്നു അത് കാണുമ്പോൾ മറ്റുള്ള ആളുകൾ ചെയ്യുന്നു അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം പ്രിയമുള്ളവരെ അപ്പോ നല്ല ബിതഅത്ത് എന്ന് പറഞ്ഞൊന്ന് ഇസ്ലാമിലില്ലാ എല്ലാ വിധത്തുകളും എല്ലാ അനാചാരങ്ങളും വഴികേടാകുന്നു വഫീരിവായത്തിൻ വായത്തിൻ ദലാലത്തിൻ ഫിന്നാർ എല്ലാ വിതുകളും എല്ലാ ദലാലത്തുകളും നരകത്തിലാകുന്നു എന്നുള്ളതാ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാന ഹു സുന്നത്ത് സുന്നത്തു മുറുക പിടിക്കുവാനും ബിദഗ്ധുകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ വസല്ലാഹു വസ്ല്ലമ അലാ നബീന മുഹമ്മദ് ആലമീൻ